സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, കൃത്യമായിട്ട് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിലെ തന്നെ വളരെ സവിശേഷമായ ഒരു സാഹചര്യത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കൊറോണ വന്നു, നമ്മുടെ പല പദ്ധതികളും നടക്കാതെയായി. നമ്മുടെ വീടുകളിൽ തന്നെ കഴിയേണ്ട അവസ്ഥ വന്നു. കച്ചവടക്കാർക്കെല്ലാം വലിയ നഷ്ടമായി. അതുപോലെ സാമ്പത്തികമായ സ്രോതസ്സുകളൊക്കെ നനച്ചു. ജോലി ഒത്തിരി പേർക്ക് നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് വിദേശങ്ങളിൽ തന്നെ 1.5 ലക്ഷത്തോളം ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു. ഇതെല്ലാം നമ്മളെ ഒത്തിരിയേറെ ആശങ്കാകുലരാക്കുന്നുണ്ട്. ഇനി എത്ര നാളിങ്ങനെ കടന്നു പോകുമെന്ന് നമുക്ക് അറിയില്ല. സ്കൂളുകൾ എങ്ങനെ തുറക്കാൻ പറ്റുമെന്ന് അറിയില്ല. വീട്ടിൽ തന്നെ ഇരുന്ന് കുട്ടികളുടെ പ്രശ്നങ്ങൾ അങ്ങനെ. അതുപോലെ കുടുംബജീവിതക്കാരാണെങ്കിലും കൂടുതൽ സമയം വീട്ടിൽ തന്നെ ഇരുന്ന് അവർക്കും ഉള്ള ആ ഒരു അവസ്ഥകൾ, ഒരു പക്ഷേ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും പരസ്പരം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കൊണ്ടുള്ള അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാവാം. ഇവിടെ നമുക്ക് എങ്ങനെ ഇതിനെയെല്ലാം നേരിടാനായിട്ട് സാധിക്കും? എനിക്ക് തോന്നുന്നു വലിയൊരു പ്രത്യാശ നമുക്ക് എല്ലാവർക്കും വേണം. പ്രത്യാശയുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങളെല്ലാം നേരിടാൻ സാധിക്കുന്നു. അതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ വർഷം നമ്മുടെ ചരിത്രം പരിശോധന വെച്ച് നോക്കിയാൽ നമ്മൾ പല പ്രാവശ്യം പകർച്ചവ്യാധികളൊക്കെ നേരിട്ട മനുഷ്യർ തന്നെയാണ്. ഇതിനും കൂടുതൽ ആൾക്കാർ ഒരു രക്ഷയും ഇല്ലാതെ മരിച്ചു പോയ സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ലോകമെമ്പാടും നോക്കിയാലും ഇതുപോലെയുള്ള വൈറസുകൾ മൂലമുള്ള മരണങ്ങളൊക്കെ ഇതിനു മുമ്പും സമൂഹത്തിലുണ്ടായിരുന്നു. ഇപ്പം ചരിത്രത്തിൻ്റെ ആ ഒരു ഗതി നോക്കിയാൽ നമ്മൾ ഇതിനെയെല്ലാം അതിജീവിക്കും. കാരണം നമ്മുടെ കൂടെ ദൈവമുണ്ട്, നമ്മുടെ കൂടെ നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികളുണ്ട്. ഒരുമിച്ച് നമുക്കിതിനെയെല്ലാം നേരിടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗം, നല്ല ജോലിയൊക്കെ ഉണ്ടായിട്ട് വളരെ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു പോയി, അതിന് തിരിച്ചു കിട്ടുമോ എന്നറിയാതെ വിഷമിക്കുന്ന ജനങ്ങളുടെ മാനസികമായ വേദനയാണ്. അതുപോലെ ഒറ്റയ്ക്കിങ്ങനെ ഇരിക്കുന്നതും അത് പുറത്തിറങ്ങാൻ സാധിക്കാതെ വരുന്നതും മൂലമൊക്കെ ഉണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾ, അതിലെങ്ങനെ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും? നമുക്കിപ്പോൾ എല്ലാവർക്കും ജോലിയൊന്നും കൊടുക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, നമുക്ക് ജീവിക്കാനൊരു കാരണം കൊടുക്കാനായിട്ട് സാധിക്കും. അർത്ഥപൂർണമായിട്ട് ജീവിക്കാൻ സാധിക്കും എന്നുള്ളൊരു ബോധ്യം അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ ജോലിയൊക്കെ കണ്ടെത്തിക്കൊള്ളും. നമുക്ക് പ്രത്യാശയാണ്, കൂടെ നിൽക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്. ഭർത്താവ് ജോലി നഷ്ടപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഭാര്യയൊക്കെ കൂടെ നിൽക്കണം. അല്ലെങ്കിൽ കച്ചവടം തകർന്നിരിക്കുകയാണെങ്കിൽ കുടുംബം ഒരുമിച്ചൊന്ന് ഇച്ചിരി ഒന്ന് ഞെരുങ്ങിയാണെങ്കിലും കുടുംബനാഥനോടൊപ്പം സന്തോഷപൂർവ്വം ജീവിക്കാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോൾ അത് തരുന്നൊരു വലിയ ഊർജം വരുന്നു. അപ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് പുതിയതായിട്ട് ജീവിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ ഈ ഒരു കാലഘട്ടം നമ്മൾ ഒത്തിരി നന്മകൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഒരു വിവാഹം ആശീർവദിച്ചു, 50 പേരേ ഉള്ളൂ. ഞാൻ ഓർക്കുകയായിരുന്നു പണ്ട് ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ കല്യാണം നടക്കുമ്പോൾ പോലും കൂടിപ്പോയൊരു 200 പേര്, അവരെ എത്രയും പേരെ നമ്മൾ വിളിക്കത്തുള്ളൂ, അത്രയും പേരൊക്കെ നമുക്കുള്ളൂ ഏറ്റവും അടുത്ത ബന്ധക്കാർ സ്വന്തക്കാരെന്നൊക്കെ പറയാം. പക്ഷെ വളരെ പെട്ടെന്ന് അത് 1200, 1500 ആയി. ഇപ്പം മിനിമം 2000 പേരില്ലാതെ കല്യാണത്തിൻ്റെ വിളിയില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആവശ്യമുള്ളത് തന്നെ ആയിരുന്നോ? കുറച്ച് പേര് വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നു, ആരാന്ന് പറഞ്ഞാൽ അവർ പോലും അറിയത്തില്ല, വധൂവരന്മാർക്ക് ആരെയും അറിയത്തില്ല. ഇതൊക്കെ ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങളായിരുന്നു. അതിനെ എല്ലാം ഒന്ന് ഒഴിവാക്കി കുറച്ച് ലാളിത്യമൊക്കെ പഠിച്ച് അതുപോലെ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാൻ നമ്മൾ പഠിച്ച് മുമ്പോട്ട് പോവുകയാണ്. അതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിന് ഒത്തിരി സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. പ്രകൃതിയെ നമ്മൾ മാനിക്കണം, നമ്മൾ ഗൗരവമായിട്ട് കരുതണം, നമ്മുടെ ശരീര ശുചിത്വം ശ്രദ്ധിക്കണം, മറ്റുള്ളവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, ബഹുമാനിക്കണം. അപ്പോൾ അല്പം ആഴ്ച പാലിക്കുന്നത് തന്നെ നല്ലത് എല്ലാവരിൽ നിന്നും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പുതിയ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രത്യാശയോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മളിതിനെയും അതിജീവിക്കാം. ആ പ്രത്യാശ പരസ്പരം കൊടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്രൈസ്തവമായ ഒരു പ്രധാനപ്പെട്ട ധർമ്മം. നമ്മുടെ കർത്താവ് വെറുതെ അങ്ങ് പോയി ലോകത്തിൻ്റെ രാജാവായി മാറിയതല്ല, മറിച്ച് കുരിശിൽ സഹിച്ച്, കുരിശിലെ കർത്താവിൻ്റെ അവസ്ഥ എന്തോരം വലിയ പരിത്യക്തതയുടെ ഏകാന്തതയുടെ അവസ്ഥയായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു അംശമാണ് നമ്മൾ ഇതിലൂടെ കടന്നു പോവുക. പക്ഷേ അവിടുന്ന് ആ സഹനത്തെ എല്ലാം മഹത്വമാക്കുന്നത് എന്ന് പറയുന്നതുപോലെ കുരിച്ചെടുത്ത കർത്താവിനെ അനുഗമിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ധൈര്യം നൽകുന്നു ജീവിക്കാൻ, പരസ്പരം ജീവിക്കാൻ ധൈര്യം കൊടുക്കുന്നവരായിട്ട് നമുക്ക് മാറാൻ ദൈവം നിങ്ങളെല്ലാവരും സമർത്ഥമാണ്. എവിടെയോ വായിച്ചത് ഇപ്രകാരമാണ്:
ഓർമ്മകൾ എപ്പോഴും നമുക്ക് പ്രിയങ്കരമാണ്. ചിലപ്പോൾ കരഞ്ഞ ദിവസങ്ങളെ ഓർത്ത് നാം ചിരിക്കുകയും ചിരിച്ച ദിവസങ്ങളെ ഓർത്ത് നാം കരയുകയും ചെയ്യും. കാരണം ജീവിതം അങ്ങനെയാണ്. ഈ വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം കാണാൻ മറന്നുപോകുന്ന ജീവിതത്തിന്റെ വൈവിധ്യങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും ചില തലങ്ങളെ കുറിച്ചാണ്. സന്തോഷങ്ങളും വിജയങ്ങളും മാത്രമല്ല സങ്കടങ്ങളും പരാജയങ്ങളും ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഒപ്പമുള്ളവരുടെ ഒറ്റപ്പെടലിലും വീഴ്ചയിലും അവർക്ക് താങ്ങായി തണലായി നാം ഒപ്പമുണ്ടാവണം. ദ ലൈഫ് ആഫ്റ്റർ ദി പാൻഡമിക് എന്ന പുതിയ ഡോക്യുമെന്റിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും വേറൊന്നുമല്ല, ഈ മഹാമാരിയിൽ നിന്നും പറന്നുയരാൻ ഒരു പക്ഷേ നമുക്ക് ഒറ്റയ്ക്ക് സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഒറ്റക്കെട്ടായി മുന്നേറണം. കാരണം നാളത്തെ ദിനം എന്റെയും നിന്റെയുമാണ്.